എന്റെ രാജാവ് ദൈവവചനം പറയുന്നു, അവൻ യഹൂദന്മാരുടെ രാജാവ്, അവൻ ഇസ്രായേലിന്റെ രാജാവ്, അവൻ നീതിമാന്മാരുടെ രാജാവ്, അവൻ കാലങ്ങളുടെ രാജാവ്, അവൻ സ്വർഗത്തിന്റെ രാജാവ്, അവൻ മഹത്വത്തിന്റെ രാജാവ്, അവൻ രാജാക്കന്മാരുടെ രാജാവ്, അവൻ പ്രഭുക്കന്മാരുടെ പ്രഭു. നിങ്ങൾക്കറിയുമോ അവനാണ് എന്റെ രാജാവ്, എന്റെ രാജാവ് പരമാധികാരിയായ രാജാവ്. യാതൊരു അളവുകൾക്കും അവന്റെ അളവറ്റ സ്നേഹത്തെ നിർവചിക്കാനാവില്ല. അവൻ ശാശ്വതമായ വീര്യമുള്ളവൻ, അവൻ തികച്ചും സത്യസന്ധമായവൻ, അവൻ എന്നേക്കും അനന്യൻ, അവൻ അന്തമില്ലാത്ത കൃപയുള്ളവൻ, അവൻ സാമ്രാജ്യപരമായ ശക്തൻ, അവൻ നിഷ്പക്ഷമായ കാരുണ്യമുള്ളവൻ. നിങ്ങൾക്കറിയുമോ അവനാണ് എന്റെ രാജാവ്, അവനാണ് ലോകത്തിന്റെ ചക്രവാളം മുറിച്ചു കടന്ന ഭയങ്കര പ്രതിഭാസം, അവൻ ദൈവത്തിന്റെ പുത്രൻ, അവൻ പാപികളുടെ രക്ഷകൻ, അവനാണ് പരിഷ്കാരത്തിന്റെ കുടിമുടി, അവൻ അതുല്യമായവൻ, അവൻ അപൂർവമായവൻ, അവൻ സാഹിത്യത്തിന്റെ പരമോന്നതമായ അഭിപ്രായം, അവൻ തത്വശാസ്ത്രത്തിലെ ഉന്നത വ്യക്തിത്വം, അവൻ സത്യദൈവശാസ്ത്രത്തിലെ മൗലിക സിദ്ധാന്തം, അവൻ മാത്രം യോഗ്യനായ ഏകരക്ഷിതാവ്. നിങ്ങൾക്കറിയുമോ അവനാണ് എന്റെ രാജാവ്. അവൻ ദുർബലർക്ക് ശക്തി കൊടുക്കുന്നു, അവൻ പരീക്ഷിക്കപ്പെടുന്നവർക്കും തളർന്നവർക്കും ലഭ്യമാണ്. അവൻ മനസ്സലിയുകയും രക്ഷിക്കുകയും ചെയ്യുന്നു, അവൻ ബലപ്പെടുത്തുകയും നിലനിർത്തുകയും ചെയ്യുന്നു, അവൻ കാക്കുകയും നയിക്കുകയും ചെയ്യുന്നു, അവൻ രോഗികളെ സുഖപ്പെടുത്തുന്നു, അവൻ കുഷ്ഠരോഗികളെ ശുചീകരിക്കുന്നു, അവൻ പാപികളോട് ക്ഷമിക്കുന്നു, അവൻ കടക്കാരെ വിമോചിക്കുന്നു, അവൻ ബദ്ധികളെ സ്വതന്ത്രരാക്കുന്നു, അവൻ ക്ഷീണിച്ചവരെ ആശ്വസിപ്പിക്കുന്നു, അവൻ യുവാക്കളെ അനുഗ്രഹിക്കുന്നു, അവൻ നിർഭാഗ്യരെ പരിചരിക്കുന്നു, അവൻ വാർദ്ധക്യരെ താങ്ങുന്നു, അവൻ വിശ്വസ്തർക്ക് പ്രതിഫലം നൽകുന്നു, അവൻ അപൂർണരെ പൂർണരാക്കുന്നു. നിങ്ങൾക്കറിയുമോ അവനാണ് എന്റെ രാജാവ്, അവനാണ് അറിവിന്റെ താക്കോൽ, അവനാണ് ജ്ഞാനത്തിന്റെ ഉറവിടം, അവനാണ് മോക്ഷത്തിന്റെ വഴി, അവനാണ് സമാധാനത്തിന്റെ പാത, അവനാണ് നീതിയുടെ മാർഗം, അവനാണ് വിശുദ്ധിയുടെ വെരുവഴി, അവനാണ് മഹത്വത്തിലേക്കുള്ള പ്രവേശന മാർഗം. നിങ്ങൾക്കറിയുമോ അവനാണ് എന്റെ രാജാവ്, അവന്റെ പ്രകാശം അതുല്യമായത്, അവന്റെ നന്മ അളവില്ലാത്തത്, അവന്റെ കൃപ എന്നേക്കുമുള്ളത്, അവന്റെ സ്നേഹം ഒരിക്കലും മാറാത്തത്, അവന്റെ വചനം മതിയായത്, അവന്റെ കൃപ പരിപൂർണമായത്, അവന്റെ ഭരണം നേരുള്ളത്, അവന്റെ ചുമട് ലഘുവായത്, അവന്റെ ഭാരം മൃദുവായത്. നിങ്ങൾക്ക് അവനെ വിവരിച്ച് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ അവൻ അനിർവചനീയമാണ്, അവൻ ദുർഗ്രഹമാണ്, അവൻ അജയ്യനാണ്, അവൻ തടുക്കാനാവാത്തവനാണ്. നിങ്ങളുടെ മനസ്സിന് അവനെ ഗ്രഹിക്കുവാൻ കഴിയുകയില്ല, നിങ്ങളുടെ ബുദ്ധിക്ക് അവനെ ഉൾക്കൊള്ളുവാൻ കഴിയുകയില്ല, നിങ്ങൾക്ക് അവനെ അതിജീവിക്കാൻ സാധിക്കുകയില്ല, നിങ്ങൾക്ക് അവനെ കൂടാതെ ജീവിക്കാൻ പറ്റുകയില്ല. പരീശന്മാർക്ക് അവനോട് നിൽക്കുവാൻ കഴിഞ്ഞില്ല, പക്ഷേ അവനെ നിർത്തുവാൻ കഴിയുകയില്ലെന്ന് അവർക്ക് മനസ്സിലായി. പീലാത്തോസ് അവനിൽ കുറ്റമൊന്നും കണ്ടില്ല, ഹെരോദാവിന് അവനെ കൊല്ലുവാൻ കഴിഞ്ഞില്ല, മരണത്തിന് അവനെ കീഴടക്കുവാൻ കഴിഞ്ഞില്ല, പാതാളത്തിന് അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവനാണ് എന്റെ രാജാവ്. നിങ്ങൾക്ക് അവനെ അറിയുമോ?